എല്ലാ കൂട്ടർക്കും നമസ്കാരം ഒമ്പതാം ക്ലാസ്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ എന്നൊരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യത്തെ പാട്ട് ആരെങ്കിലും കാണാത്തുള്ള വീഡിയോ കാണുക ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം കണ്ടിന്യൂ ചെയ്യോട്ടെങ്കിലും നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ി നമുക്ക് നോക്കാനുള്ള സമപ്രവേഗവും അസമപ്രവേഗവുമാണ് അല്ലെങ്കിൽ എന്താണ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി ഇല്ല യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി ഇവിടെ നോക്കുക ഒരു ചിത്രമാണ് കൊടുത്തിരുന്നത് കാറാണ് കേട്ടോ കാർ ഇവിടെ ട്രാവൽ ചെയ്യുവാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് ടു ഹൺഡ്രഡ് മീറ്റർ ആണ് കൊടുത്തിട്ടുണ്ട് ടൂ ഹൺഡ്രഡ് മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസ് ഓട്ടോ എന്ന് പറഞ്ഞിരുന്ന കാറ് ടു ഹൺഡ്രഡ് മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇനി ഈ മോഷന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവിടെ നോക്കുക ഇസ് വെലോസിറ്റി ഓഫ് കാർ എ ഓൾവേസ് സെയിം കാർ എയുടെ വെലോസിറ്റി സെയിം ആണെന്ന് ചോദിച്ചു വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ആ ഓരോ സെക്കൻഡ് ഇവിടെ നോക്കുക ഓരോ സെക്കൻഡും സമയം ഓരോ സെക്കൻഡ് അല്ലെ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ കേസിലും ഓരോ സെക്കൻഡ് വീതമാണ് അല്ലേ ഓരോ സെക്കൻഡ് വീതം കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കുക മാത്രമാണ് ഉണ്ടാവുന്നത് ആ സ്റ്റാർട്ട് ചെയ്ത് പത്ത് മീറ്റർ അടുത്ത കേസിൽ അടുത്ത സെക്കൻഡിൽ അടുത്ത ഒരു സെക്കൻഡ് ഒരു സെക്കൻഡും രണ്ട് സെക്കൻഡും കൂടെ ഇല്ല അതായത് ഒരു സെക്കൻഡ് അടുത്ത ഒരു സെക്കൻഡിൽ എത്രയാണ് ആ പത്ത് മീറ്റർ അടുത്ത സെക്കൻഡിലോ ഇവിടെ ഇരുപത് പത്ത് പത്ത് മീറ്റർ അല്ല അപ്പൊ ഈ ഓരോ സെക്കൻഡിലും അത് ട്രാവല് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്ത് മാത്രം ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് പത്ത് മീറ്റർ പത്ത് മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ ഓരോ സെക്കൻഡിലും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയാം ഇല്ലേ അപ്പൊ ഓരോ സെക്കൻഡിലും പത്ത് മീറ്റർ ഡിസ്റ്റൻസ് ആണ് അതായത് ട്രാവൽ ചെയ്യുന്നത് അല്ലേ അപ്പൊ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ആണ് ഏതെങ്കിലും ഒരു കേസിൽ നമുക്ക് കണ്ടുപിടിക്കാം ആദ്യത്തെ കേസിലോ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ നമുക്ക് കണ്ടുപിടിക്കാം രണ്ട് സെക്കൻഡ് ഒരുക്കൻഡ് തൊട്ട് രണ്ട് സെക്കൻഡ് വരെയുള്ള ബൈ ടൈം അല്ലെ അപ്പം നോക്കുക ഈ ഡിസ്പ്ലേസ്മെന്റ് ഇവിടുത്തെ ഫൈനൽ ടു ഇനീഷ്യൽ കണ്ടുപിടിക്കണ്ട ഫൈനൽ ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ ഇവിടുത്തെ എത്രയാണ് ട്വന്റി അല്ലേ ട്വന്റി നമുക്ക് എഴുതാം ഈ ഒരു കേസ് ആണ് എടുക്കുന്നത് അപ്പം ആദ്യത്തെ ട്വന്റി മൈനസ് ടെൻ വരും ഡിവൈഡ് ബൈ സമയം ടു മൈനസ് വൺ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ ബൈ വൺ എന്ന് എഴുതാം അല്ലെ ടെൻ ബൈ വൺ ആണ് that is equal to പത്തും അല്ലേ പത്ത് മീറ്റർ പെർ സെക്കൻഡിൽ വെലോസിറ്റിയിലാണ് അത് ട്രാവൽ ചെയ്യുന്നത് അല്ലെ അടുത്ത കേസിൽ വന്നു അത് തന്നെയല്ലേ വരുന്നത് അപ്പം എല്ലാ കേസിലും വരുമ്പോ എങ്ങനെയാണ് വെലോസിറ്റി എങ്ങനെയാണ് അവിടെ സെയിം ആണ് അല്ലേ ഇപ്പൊ കാറിന്റെ വെലോസിറ്റി എങ്ങനെയാണ് സെയിം ആണ് ഇപ്പൊ എസ് എന്ന് പറയാം അല്ലെ ഓൾവേസ് സെയിം എന്നാണ് ചോദിച്ചത് അപ്പൊ ഓരോ സെക്കൻഡിലും വരുമ്പോ കാറിന്റെ വെലോസിറ്റി സെയിം ആണ് അതിന് കാരണം എന്താണ് വൈ ചോദിച്ചു അതിന് കാരണം എന്താണ് ആ അത് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ഇല്ല ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം ഇല്ല ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ഇല്ല അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം അത് സെയിം വലോസിറ്റിയില മൂവ് ചെയ്യുന്നത് ചെയ്യുന്നു മനസ്സിലായാലോ എന്താ നമുക്ക് പറയാം ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽസ് വിത്ത് ഈക്വൽ അല്ലെ ട്രാവൽസ് വിത്ത് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ ഇൻ ഈക്വൽ ടൈം എന്ന് പറയാം ഈക്വൽ സമയത്ത് ഒരേ സമയത്ത് തുല്യ സമയത്ത് തുല്യം ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം എങ്ങനെ പറയാം സെയിം വെലോസിറ്റിയിൽ നിന്ന് അപ്പൊ അങ്ങനെയുള്ള വെലോസിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് ദറ്റ് ഈസ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ യൂണിഫോം നമ്മൾ ഒരുപോലെ യൂണിഫോം എന്ന് പറഞ്ഞാൽ വാക്കിന് മീനിങ് അറിയാമല്ലോ അപ്പം ഒരുപോലെ ഒരേ വെലോസിറ്റിയിലാണ് ആ വാഹനം മൂവ് ചെയ്യുന്നത് അപ്പൊ അതിനെ നമ്മൾ പറയുന്ന യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എന്ന് പറയും ായാലോ പറഞ്ഞത് എന്താണ് യൂണിഫോം വെലോസിറ്റി ആൻഡ് ഒബ്ജക്ട് മൂവിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ യൂണിഫോം വെലോസിറ്റി എപ്പോഴാണ് മാഗ്നിറ്റൂഡ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ഒരു ഒബ്ജക്ട് സെയിം ഡയറക്ഷൻ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ പറയണം ഒരു ഒബ്ജെക്ട് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പറയുന്ന കണ്ടീഷൻ എപ്പോഴാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ് ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് അതുപോലെ തന്നെ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആയിരിക്കണം. മാ്നിറ്റൂഡ് ഈക്വൽ ആയിരിക്കണം ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ഈക്വൽ ലെവൽ ഓഫ് ആണെങ്കിൽ ആ ഓബ്ജക്ട് എങ്ങനെയാണ് യൂണിഫോം ആണ് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാം യൂണിഫോം മനസ്സിലാവില്ല യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേയം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ് ദാറ്റ് ഈസ് എ യൂണിഫോം വെലോസിറ്റി ഇനി അടുത്തൊരു കണ്ടീഷൻ നോക്കുക രണ്ടാമത്തെ ഒരു കാർ ആണ് കേട്ടോ ഇവിടെ നോക്കുക ആദ്യത്തെ സമയം നോക്കുക സീറോ ടു വൺ ഒരു സെക്കൻഡ് അടുത്തതേ സമയം എങ്ങനെയാണ് വൺ സെക്കൻഡ് ടു സെക്കൻഡ് ഒരു സെക്കൻഡ് അപ്പൊ ഇവിടുത്തെ ഒരു സെക്കൻഡ് ആണ് ഇവിടുത്തെ ഒരു സെക്കൻഡാണ് രണ്ട് തൊട്ട് മൂന്ന് വരെ നമ്മളെ ഒരു സെക്കൻഡ് ആണ് മൂന്ന് തൊട്ട് നാല് വരെയൊന്നും ഒരു സെക്കൻഡ് സമയം അവിടെ എങ്ങനെയാണ് ഈക്വൽ ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ ആ ഒരു സെക്കൻഡിൽ പത്ത് മീറ്റർ അവിടെ ട്രാവൽ ചെയ്യുന്നു രണ്ടാമത്തെ സെക്കൻഡിൽ എത്രയാണെടുത്ത ഡിസ്പ്ലേസ്മെന്റ് ആ ഇരുപത് മീറ്റർ ഉണ്ട് അല്ലേ ഇവിടെ പത്ത് ഇവിടെ മുപ്പതാണ് അപ്പൊ ഇരുപത് മീറ്ററോടെ ട്രാവൽ ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ സെക്കൻഡ് അല്ലേ രണ്ടു തൊട്ട് മൂന്നാമത്തെ സെക്കൻഡിലെങ്ങനെയാണ് പത്തു മീറ്റർ ട്രാവൽ ചെയ്യുന്നു അടുത്ത സെക്കൻഡിലോ ആ ഇവിടെ എത്രയാണ് ആ ഇരുപത് മീറ്റർ ഇല്ലേ അപ്പൊ ഇങ്ങനെയൊരു അതായത് ഈക്വൽ ടൈം ഇന്റർവേൽ എങ്ങനെയാണ് അൺ ഈക്വൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണുള്ളത് സമയം അവിടെ തുല്യാണ് അല്ലെ സമയം ഇനി ഇടവേള തുല്യമായ ഇടവേളകളാണ് പക്ഷെ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലെ അങ്ങനെ ആവണമെങ്കിൽ കാരണം വെലോസിറ്റി എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഈ ആദ്യത്തെ കേസിൽ നോക്കാം ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ഇവിടെ നോക്കുക ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 10 ആണ് സമയം 1 ആണ് അപ്പൊ നമുക്ക് വെലോസിറ്റി ടെൻ മീറ്റർ second സെക്കൻഡ് കിട്ടി മനസ്സിലായാലോ അടുത്ത കേസിൽ ഈ ഒരു കേസ് നമ്മൾ എടുക്കുകയാണ് ഇവിടെ നോക്കുക ഇവിടുത്തെ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ട്വന്റി ആണ് ഡിസ്പ്ലേസ്മെന്റ് അവിടെ ട്വന്റി വന്നു അല്ലെ അവിടുത്തെ സമയം വൺ സെക്കൻഡ് ആണ് അപ്പം ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് വന്നു അടുത്ത കേസിൽ വരുമ്പോ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ടെൻ ആണ് സമയം വൺ ആയി അപ്പൊ ടെൻ മീറ്റർ പെർ സെക്കൻഡ് വന്നു അടുത്ത കേസിൽ വരുമ്പോ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ വന്നു ട്വന്റി ആയി ട്വന്റി ആയി ട്വന്റി മീറ്റർ ആയി സമയം ഒന്ന് തന്നെയാണ് മീറ്റേഴ്സ് ആദ്യത്തെ ഈ ടൈം ഇന്റർവൽ ആദ്യത്തെ ഈ ടൈം ഇന്റൽ ടെൻ മീറ്റർ പെർ സെക്കൻഡ് വെലോസിൽ ട്രാവൽ ചെയ്യുന്നത് അടുത്ത ടൈം ഇന്റർവൽ വന്നപ്പോ ഇത് ട്വന്റി മീറ്റർ പെർ സെക്കൻഡിലായി ട്രാവൽ ചെയ്യുന്നത് അടുത്ത വന്നപ്പോ ടെൻ മീറ്റർ പെർ സെക്കൻഡ് അടുത്ത വന്നപ്പോ ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് മനസ്സിലായി അപ്പൊ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് വെലോസിറ്റി സെയിം ആണോ അല്ല ഇല്ല തുല്യമായ സമയത്തിന്റെ ഇടവേള ഇടവേളത് വ്യത്യസ്തമായ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് അപ്പം വെലോസിറ്റി എങ്ങനെയാണ് വെലോസിറ്റി ഈക്വൽ ആണോ അല്ല വട്ട് എബൌട്ട് ദ വെലോസിറ്റി ഓഫ് ദ കാർ വെലോസിറ്റി ഇസ് നോട്ട് സെയിം ഇല്ല വെലോസിറ്റി എങ്ങനെയാണ് not equal അല്ലെങ്കിൽ like not same എന്ന് പറയാം velocity same അല്ല ഇല്ല no, velocity same അല്ല അതിന്റെ reason എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ എന്താണ് സമയം തുല്യമാണെങ്കിലും ആ എന്ത് എന്ത് സമയം ഡിസ്പ്ലേസ്മെന്റ് അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇല്ല ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു കേസിൽ വരുമ്പോ നമുക്ക് എന്ത് പറയാൻ സാധിക്കും അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ആ അതൊരു യൂണിഫോം ആയിട്ടുള്ള അങ്ങനെയുള്ള കേസ് നമ്മൾ പറയുന്നതാണ് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം അല്ല അതെ ഹിയർ ഇറ്റ് ഈസ് ഇവിടെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് നോട്ട് സെയിം അല്ല ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോട്ട് സെയിം ഡിസ്പ്ലേസ്മെന്റ് സെയിം അല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യും അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ത് സംഭവിക്കും വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ടല്ലോ വെലോസിറ്റി ചേഞ്ച് ആവുന്നു അപ്പൊ അങ്ങനെയുള്ള വെലോസിറ്റിനെ നമ്മൾ എന്ത് പറയും നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയും നോൺ യൂണിഫോം വെലോസിറ്റി മനസ്സിലാവുന്നുണ്ടല്ലോ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയും ക്ലിയർ ആയല്ലോ ഇത്ര ഈ ഒരു കേസ് ഇനി നമുക്ക് അടുത്ത ഒരു കേസും കൂടെ കൺസിഡർ ചെയ്യാം അതായത് നിങ്ങൾക്ക് ഒരു മൂന്നാമത്തെ ഒരു കാർ ഈ കാർ മൂവ് ചെയ്യുന്നത് സർക്കുലാർ പാത്തിൽ കൂടിയാണ് ഒരു സർക്കുലാർ പാത്തിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത് ഇവിടെ നോക്കുക ഏ നോക്കുക ആദ്യത്തെ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് ഇത് അവിടെ നോക്കുക ആദ്യത്തെ കേസിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടുന്ന് ഇവിടെ ഒരു സെക്കൻഡാണ് സമയം ഇവിടെ നോക്കുക ഒന്നേ രണ്ടേ അല്ല സമയം അവിടെ ഈക്വൽ ആണ് എല്ലാ കേസിലും സമയം ഈക്വൽ ആണ് ആദ്യത്തെ കേസിൽ പത്ത് മീറ്റർ രണ്ടാമത്തെ കേസിൽ പത്ത് കേസ് മൂന്നാമത്തെ കേസിലും പത്ത് കേസില് ഇവിടെ നോക്കി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ് സമയവും ഈക്വൽ ആണ് നോക്കുക ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ് സമയവും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു പക്ഷേ ഇവിടുത്തെ ഒരു കണ്ടീഷൻ ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണല്ലോ ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ നമ്മളിങ്ങനെ ട്രാൻജന്റ് വരയ്ക്കും ട്രാൻജൻറ് വരയ്ക്കുമ്പോൾ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് വരുമ്പോൾ അത് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും ഈ ഒരു പോയിന്റ് വരുമ്പോൾ ഇങ്ങനെയാണ് അപ്പൊ ഓരോ പോയിന്റിലും വരുമ്പോൾ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അത് വ്യത്യാസപ്പെട്ടിരിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ ഡിസ്പ്ലേസ്മെന്റും സമയവും ഈക്വൽ ആണെങ്കിലും ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് വെലോസിറ്റി ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പം വെലോസിറ്റിയുടെ കേസിൽ വരുമ്പോൾ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കേസിൽ പറയാൻ സാധിക്കും ഇവിടെ എങ്ങനത്തെ വെലോസിറ്റി ആണ് നോൺ യൂണിഫോം വെലോസിറ്റിയാന്ന് നമുക്ക് പറയാം മനസ്സിലാകുന്നുണ്ട് അതായത് ഡിസ്പ്ലേസ്മെന്റും സമയവും ഈക്വൽ ആണെങ്കിലും പക്ഷെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ സാധിക്കും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും ഈ സൈക്കിളിന്റെ ഒക്കെ ടയറിലൊക്കെ ചെളി പറ്റി കഴിഞ്ഞാൽ ഈ ചെളി തിരക്കുന്ന ഓരോ പോയിന്റ് ഓരോ ഡയറക്ഷനിലേക്കായിരിക്കും അത് തിരക്കുന്നത് റൗണ്ടിൽ മൂവ് ചെയ്യുമ്പോൾ അല്ല അപ്പൊ അതെന്താണ് ഡയറക്ഷൻ ഓരോ സമയവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നോൺ യൂണിഫോം മോഷൻ എക്സാമ്പിൾ ആണ് ക്ലിയർ ആയിരുന്നു അപ്പൊ ഇവിടുന്ന് കേസിൽ വരുമ്പോ ആ ഇവിടെ നോക്കാം വെലോസിറ്റി കാർ ചെയ്ത് same every second വെലോസിറ്റി same ആണോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി same ആണ് നമുക്ക് പറയാം മാഗ്നിറ്റ്യൂഡ് വാല്യൂ same ആണ് പക്ഷെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി same ആണ് അല്ലെ അങ്ങനെ പറയാം മാഗ്നിറ്റ്യൂഡും same ആണ് പക്ഷെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് വെലോസിറ്റിക്കും change ഉണ്ടാകുന്നുണ്ട് ക്ലിയർ ആയല്ലോ ആഹ് അപ്പം സ്പീഡിന്റെ നമ്മടെ പറഞ്ഞു ഇപ്പൊ എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് ഡസ് നോട്ട് ചേഞ്ച് സ്പീഡിന്റെ കേസിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും പക്ഷെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും കേട്ടോ അതിന് കാരണം എന്താണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പൊ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തില്ലേലും മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തില്ലേലും എന്താണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്താണ് വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്യും മനസിലായില്ലേ മാഗ്നിറ്റ്യൂഡ് 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 സെയിം ആണെങ്കിലും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും എന്ത് സംഭവിക്കും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും അല്ലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഈ രണ്ട് കേസിനു അതായത് ബിയും സി യും നമ്മൾ കണ്ടില്ല അപ്പം സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ച് സ്പീഡും ഡയറക്ഷൻ ചെയ്യുന്ന വെലോസിറ്റി വില് ഓൾസോ ചേഞ്ച് സ്പീഡും രണ്ടാമത്തെ കേസിലാണ് അപ്പൊ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്താലോ സ്പീഡോ ഡയറക്ഷനോ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്താലും എന്താണ് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകും അപ്പൊ സ്പീഡ് ചേഞ്ച് ചെയ്താലും എന്താണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെലോസിറ്റിയും ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് എന്താ പറയാ ഒബ്ജക്റ്റിവ് നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയാം വേഗം ദിശ എന്നിവ മാറിയാൽ പ്രവേഗം മാറും ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിയാലും പ്രവേഗത്തിന് വ്യത്യാസം വരും അപ്പൊ വസ്തുവിന്റെ പ്രവേഗത്തിന് മാറി ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും ആയിരിക്കും അതായത് നോൺ യൂണിഫോം വെലോസിറ്റി പറഞ്ഞ സ്പീഡ് ചേഞ്ച് ചെയ്താലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും വെലോസിറ്റി വെലോസിറ്റി ആവും ക്ലിയർ ദാറ്റ് നോൺ ആസ് നോൺ യൂണിഫോം വെലോസിറ്റി അപ്പൊ ക്ലിയർ ആയാലും യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈക്വൽ അല്ല ഈക്വൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടൈം ഈക്വൽ ടൈം ആണ് യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ ആ സ്പീഡും ഡയറക്ഷൻ ചേഞ്ച് ഡയറക്ഷനും സ്പീഡും ചേഞ്ച് ചെയ്താലാണ് വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്യും അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞു വരുന്ന നോൺ യൂണിഫോം വെലോസിറ്റി ക്ലിയർ ആക്കി തന്നെ പഠിച്ചോളുക അപ്പൊ ഇതിനെ ബേസ് നമ്മളിപ്പോൾ മൂന്ന് എക്സാമ്പിൾസ് ഉണ്ടല്ലോ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ടേബിള് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടേബിളില് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കാർ എയുടെ കേസിൽ കാർ എയുടെ കേസിൽ എങ്ങനെയാണ് ആ യൂണിഫോം വെലോസിറ്റി ഈക്വൽ ടൈം ഇന്റർവേൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അപ്പൊ ഈ യൂണിഫോം വലോസിറ്റിയാന്ന് പറഞ്ഞു അല്ലേ ദൻ കാർ ബിയുടെ കേസിൽ എങ്ങനെയാണ് ആ കാർ കേസിൽ നോൺ യൂണിഫോം വെലോസിറ്റി അല്ലേ അപ്പൊ ഇതിന്റെ റീസൺ വേണ്ട നെയ്തർ ദ മാഗ്നിറ്റ്യൂഡ് നോർത്ത് ഡയറക്ഷൻസിറ്റി ചേഞ്ച് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനോ ഒന്നും കാർ എയുടെ കേസിൽ ചേഞ്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ യൂണിഫോം വെലോസിറ്റി കാർ ബിയുടെ കേസിൽ നമുക്ക് എന്ത് പറയാം ആ ഇവിടെ എന്താണ് ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ല പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ച് എന്ന് പറയാം ഇവിടെ നമുക്ക് പറയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് അല്ലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ചസ് എന്ന് പറയാം അല്ലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ചസ് അതുകൊണ്ട് തന്നെ എന്താണ് ആ നോൺ യൂണിഫോം വെലോസിറ്റി വെലോസിറ്റിയാണ് കാർസിയുടെ കേസിൽ എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി ആണ് അവിടെ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ല കാർസിയുടെ ഈ കേസിൽ ഈ കേസിൽ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ലേ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടൈമിൻ്റെ അല്ല മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് എന്ത് പറയാൻ സാധിക്കും നോൺ യൂണിഫോം വെലോസിറ്റി ആണ് അപ്പൊ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷൻ ആണെങ്കിൽ അത് എന്ത് വെലോസിറ്റി ആണ് നോൺ യൂണിഫോം വെലോസിറ്റി ാണ് അപ്പൊ യൂണിഫോം നോൺ യൂണിഫോം വെലോസിറ്റിയുടെ കേസിലുള്ള ഒരു കുറച്ച് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അത് നോക്കാം യൂണിഫോം വെലോസിറ്റി ആണ് നോൺ യൂണിഫോം വെലോസിറ്റി ആദ്യത്തെ കേസ് നോക്കാം മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഒരു ഹൈറ്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് താഴോട്ട് പോരുക താഴോട്ട് പോരുമ്പോ എങ്ങനെയാണ് താഴോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വെലോസിറ്റി കൂടി കൂടെ വരുവല്ല ചെയ്യുന്നത് താഴെ വരുമ്പോൾ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോൺ യൂണിഫോം വെലോസിറ്റി ആണ് നോൺ യൂണിഫോം വെലോസിറ്റി ആണ് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും അതായത് വേഗം കൂടിക്കൊണ്ടിരിക്കും വേഗം കൂടിക്കൊണ്ടിരിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്യും ഇല്ല അതുകൊണ്ട് തന്നെ നോൺ യൂണിഫോം വെലോസിറ്റി ആണ് വെലോസിറ്റിയാണ് ലൈറ്റ് ട്രാവൽസ് ത്രൂ എ വാക്കോ ലൈറ്റ് വാക്കുത്തിലൂടെ ട്രാവൽ ചെയ്യുന്നു ചൂരിലേ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ സെയിം വെലോസിറ്റിയിൽ നിന്നാണ് പക്ഷെ മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി വ്യത്യാസപ്പെടുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടതാണ് അല്ലേ മീഡിയ ചേഞ്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോയാണ് അവിടെ വ്യത്യാസം വരും ഇല്ലേ ചേഞ്ചസ് സ്പീഡിന് ചേഞ്ചസ് വരും ഇല്ലേ അത് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും അത് മീഡിയം ചേഞ്ച് ചെയ്യണെങ്കിൽ നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ മീഡിയത്തിലെ കൂടെയാണ് ോ പിന്നത്തെ സ്പീഡ് അല്ല അപ്പൊ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോൺ യൂണിഫോം വെലോസിറ്റി ആണ് യൂണിഫോം സ്പീഡ് സെയിം ഡയറക്ഷൻ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുക യൂണിഫോം സ്പീഡിൽ തന്നെ direction. ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു ആ യൂണിഫോം വെലോസിറ്റി ആണ് സ്വിംഗിങ് സ്വിംഗ് ഊഞ്ഞാലല്ലേ ആടുന്നത് ഊഞ്ഞാലാടുമ്പയറക്ഷൻ മുന്നോട്ടും അല്ലേ മുന്നോട്ടും ആകുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോൺ യൂണിഫോം വെലോസിറ്റി ആണ് ക്ലിയർ അല്ല യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി ഇപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി പുറത്തോളം യൂണിഫോം എലോസിറ്റിയുടെ കേസിൽ എങ്ങനെയാണ് ഈക്വൽ ഈക്വൽ ആയിരിക്കും ഈക്വൽ ടൈമിൻ്റെ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും നോൺ യൂണിഫോം കേസിൽ സ്പീഡോ അല്ലെങ്കിൽ ഡിസ് ഡയറക്ഷനോ ചേഞ്ച് ചെയ്താൽ എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി ആണെന്ന് നമ്മൾ കണ്ടു തന്നെ അതിന്റെ ഒക്കെ കണ്ടല്ലോ പ്രോബ്ലംസൊക്കെ ഒക്കെ കേട്ടോ പ്രോബ്ലംസ് എന്നൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്തു തന്നെ നോക്കണം പ്രോബ്ലംസ് നിങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ ചെയ്തു തന്നെ നോക്കണം കേട്ടോ അത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ക്വസ്റ്റിൻ എഴുതിയച്ച് അത് തന്നെ പഠിക്കണം കേട്ടോ കേട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ക്ലിയർ ആകത്തുള്ളൂ പ്രോബ്ലത്തിനൊക്കെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടേണ്ടതാണ് കേട്ടോ അതുപോലെ യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി കേട്ടോ ക്ലിയർ ആക്കി തന്നെ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ എന്തേലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം അതനുസരിച്ചിട്ടുള്ള നമുക്ക് ബാക്കി എങ്ങനെയാണ് വീഡിയോസ് ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാണ്ട് അപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ജോയിൻ ചെയ്യുക കൂടുതൽ ക്വസ്റ്റിൻസ് ഒക്കെ അതിലേക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്